നമസ്കാരം. ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്ക് കൂടുതൽ സൈനിക കപ്പലുകളും വിമാനങ്ങളും അയക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്ക സൈനിക സഹായം വർദ്ധിപ്പിക്കുമെന്നും യുദ്ധോപകരണങ്ങൾ നൽകുമെന്നും യു എസിന്റെ പ്രതിരോധ സെക്രട്ടറിയായ ലോയിഡ് ഓസ്റ്റിൻ ആണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ അധിനിവേശത്തെ പിന്തുണയ്ക്കാൻ വിമാനവാഹിനി കപ്പൽ നൽകുമെന്ന യു എസിന്റെ പ്രഖ്യാപനം നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണമാണെന്ന് ഹമാസും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മേഖലയിലേക്ക് കൂടുതൽ യു എസ് യുദ്ധവിമാനങ്ങൾ കൂട്ടിച്ചേർക്കുമെന്നും കൂടി യു എസിന്റെ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ഫോർഡ് കാരിയറുകളും കപ്പലുകളും ഉൾപ്പെടുന്ന ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ഇസ്രായേലിലേക്ക് അടുപ്പിക്കാനും യു എസ് പദ്ധതി ഇട്ടിട്ടുണ്ട്. കിഴക്കൻ മെഡിറ്ററേനിയനിലേക്കുള്ള യു എസ് എസ് ജെറാൾ ആർട്ട്ഫോർഡ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ നീക്കത്തിനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന് അധിക സഹായം നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ സൈനിക സേവനങ്ങൾ ഇസ്രായേലിന് നൽകാൻ അമേരിക്ക തുനിങ്ങിറങ്ങിയിരിക്കുന്നത്. അതേസമയം യു എസിന്റെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇസ്രായേൽ പ്രസിഡന്റായ ഐസക് ഹെർഗോസുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ ഇസ്രായേലിന് യു എസ് പ്രതിവർഷം $3 ബില്യൺ സൈനിക സഹായം നൽകുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ യു എസ് കൂടുതൽ സൈനിക സഹായം സൈനിക നീക്കമൊക്കെയും ഇസ്രായേലിൽ നടത്തുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് യു എസ് ഉറച്ചു നിൽക്കുമെന്നുള്ള വാർത്തകൾ ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അത് ബൈഡൻ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ യു എസിന്റെ സൈനികർ കളത്തിലിറങ്ങുന്നത്. അവിടെ യു എസിന്റെ ഭാഗത്തു നിന്നുള്ള സൈനിക നീക്കം ഉണ്ടാവുമെന്നും ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.